നമസ്കാരം. മദ്യപാനത്തിന് പണം ആവശ്യപ്പെട്ട് അച്ഛമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്ത തടവും 30,000 രൂപ പിഴയും. വടക്കാഞ്ചേരി പുതുരുത്തി നെയ്യൻപടി പട്ടുകുളങ്ങര വീട്ടിൽ സുജിത്തിനെയാണ് തൃശൂർ 4 അഡീഷണൽ സെഷൻസ് ജഡ്ജി KV രജനീഷ് ശിക്ഷിച്ചത്. 2016 ജനുവരി 1 പുലർച്ചെയായിരുന്നു സംഭവം. സഹോദരിയുടെ പ്രസവത്തിന് അമ്മയും അച്ഛനും ആശുപത്രിയിൽ പോയ സമയത്ത് സുജിത്തിനെ നോക്കാൻ തറവാട്ട് വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് അച്ഛമ്മയെ വിളിച്ചു വരുത്തുകയായിരുന്നു. ചോറും കറിയും കൂട്ടിക്കലർത്തി ഛർദ്ദിച്ചതാണെന്ന് തോന്നും വിധം മുറിയിൽ ഇടുകയും ഇത് വൃത്തിയാക്കാൻ അച്ഛമ്മയെ വിളിച്ചുണർത്തുകയും ചെയ്തു. മുറി വൃത്തിയാക്കുന്ന അച്ഛമ്മയെ പിന്നിൽ നിന്ന് കഴുത്തിനും മുഖത്തും വെട്ടിക്കൊല്ലുകയായിരുന്നു. മാലയും വളയും മോതിരവും അടക്കം 5.5 പൗൺ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു. പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്ന് 39 സാക്ഷികളെ വിസ്തരിച്ചു. വെട്ടാനുപയോഗിച്ച വെട്ടുകത്തിയും കളവ് ചെയ്ത മാല അടക്കമുള്ള തൊണ്ടി മുതലുകളും 71 രേഖകളും തെളിവുകളിലേക്ക് ഹാജരാക്കി. വടക്കാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന KG കൃഷ്ണൻ പോറ്റിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സ്റ്റേഷൻ ചുമതല ഉണ്ടായിരുന്ന ചേലക്കര ഇൻസ്പെക്ടർ R സന്തോഷ് കുമാർ കേസ് ഏറ്റെടുത്ത് ആദ്യ അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു. വടക്കാഞ്ചേരി ഇൻസ്പെക്ടർ MK സുരേഷ് കുമാറാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് P ഡിനി ലക്ഷ്മൺ, അഭിഭാഷകരായ MR ശ്രീലക്ഷ്മി, ആർഷ KS, ധീരജ് എന്നിവർ ഹാജരായി. ഏലത്തൂരിൽ ഓടുന്ന ട്രെയിനിൽ നടന്ന ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ കേരളത്തിൽ നിന്ന് തേടാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ആസൂത്രിതമാണെന്നതിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ സംഭവത്തിൽ NIA അന്വേഷണം നടത്തും. സംഭവം ഗൗരവകരമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനോട് സംസാരിക്കുമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. അന്വേഷണം പുരോഗമിക്കുകയാണ്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും സ്ഥലത്തെത്തി വിവരങ്ങൾ തേടിയതായും കേന്ദ്രമന്ത്രി വിശദീകരിച്ചു. ട്രെയിനിലെ ആക്രമണം ആസൂത്രിതമാണെന്നാണ് ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. പ്രതിയുടെ ആക്രമണ രീതിയും രക്ഷപ്പെട്ട രീതിയും ഗൗരവകരമായാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കാണുന്നത്. ഏലത്തൂരിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്ന കേന്ദ്രം സംസ്ഥാന ആഭ്യന്തര വകുപ്പിൽ നിന്ന് വിവരങ്ങൾ തേടും. ഇതിനുശേഷമായിരിക്കും അന്വേഷണത്തിൽ തീരുമാനം എടുക്കുക. ഏലത്തൂരിലെ സംഭവങ്ങൾ ഇപ്പോൾ NIA കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്നാൽ ആക്രമണം ആസൂത്രണമെന്ന സാധ്യതകൾ ബലപ്പെട്ടാൽ സംഭവത്തിൽ കേസെടുത്ത് NIA അന്വേഷണം നടത്തും. ഭീകരാക്രമണമെന്നത് സ്ഥിരീകരിക്കപ്പെട്ടില്ലെങ്കിലും ആ സാധ്യതയും കേന്ദ്ര ഏജൻസികൾ തള്ളിയിട്ടില്ല. സംഭവം ഗൗരവകരമായാണ് റെയിൽവേയും പരിഗണിക്കുന്നത്. സ്റ്റേഷനിലേക്ക് ബൈക്ക് ഓട്ടിച്ചു കയറ്റിയ കഞ്ചാവ് കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി. മൽപിടുത്തത്തിനിടെ പോലീസ് കോൺസ്റ്റബിളിന് പരിക്കേറ്റു. ഇയാൾ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി. തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിയോടെ തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിലാണ് നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. ആറ്റുകാൽ പാടശ്ശേരി സ്വദേശി അപ്പു എന്ന സജിത്താണ് പിടിയിലായത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഇയാൾ നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയാണ്. 1 മാസം മുമ്പ് ആറ്റുകാൽ ഭാഗത്തെ ഒരു വായനശാലയിലും ഫർണിച്ചറും അടിച്ചു തകർത്ത കേസിലെ പ്രതിയുമാണ്. എന്നാൽ സംഭവത്തിൽ അന്ന് ആരും പരാതി നൽകാത്തതിനാൽ ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നില്ല. പോലീസ് ഇടപെട്ട് ഇയാളെ ഊളംപാറയിലെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. 1 ആഴ്ച മുമ്പാണ് ഇയാൾ പുറത്തിറങ്ങിയത്. അതിനുശേഷം വീണ്ടും കഞ്ചാവ് ഉപയോഗിക്കുകയും ആക്രമാസക്തനാവുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പോലീസ് ഇയാളുടെ വീട്ടിൽ അന്വേഷിച്ചെത്തിയിരുന്നു. ഇതിൽ പ്രകോപിതനായാണ് പ്രതി സ്റ്റേഷനിലുള്ളിലേക്ക് ബൈക്ക് ഓട്ടിച്ച് കയറ്റിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സത്യവും വ്യക്തവും കൃത്യവുമായ വാർത്തകൾക്കായി VMTV ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി. അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് പിങ്കി ഇലക്ട്രിക്കൽസ് വട്ടിയൂർക്കാവ്. എല്ലാവിധ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ശേഖരം. ലീഗ്രാൻഡ്, LNT, LES, ഹാവൽസ്, വിഗാർഡ്, ക്രോംപ്ടൺ, പോളിക്യാപ് തുടങ്ങിയ ബ്രാൻഡുകളുടെ വമ്പൻ ശേഖരം. തിരുവനന്തപുരത്ത് മറ്റെങ്ങും ലഭിക്കാത്ത വിസ്മയിപ്പിക്കുന്ന വിലക്കുറവ്. RR, വിഗാർഡ്, ഫിനോളെക്സ്, പോളിക്യാപ് തുടങ്ങിയവയുടെ വയർ ഉൽപ്പന്നങ്ങളും വൻ വിലക്കുറവിൽ ലഭ്യമാണ്. ഗൃഹനിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ ബ്രാൻഡുകളുടെയും ജെനുവിൻ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളും ഹോൾസെയിൽ നിരക്കിൽ സൈറ്റിൽ എത്തിച്ചു നൽകുന്നു പിങ്കി ഇലക്ട്രിക്കൽസ് വട്ടിയൂർക്കാവ്. ഞങ്ങളുടെ പുതിയ ഷോറൂം ട്രിവാൻഡ്രം സിറ്റിയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും.